ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒറ്റപ്പോലെ ഇഷ്ടമുള്ള സാധനമാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം ധാരാളം ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീംസ് നമുക്ക് അവൈലബിളാണ്. അതിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് നമ്മുടെ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ കുറേ പേർക്ക് അത് വാങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീംസിന് എവിടെയൊക്കെ ചെറിയൊരു കയ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഒരുപാട് പേര് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങണ്ട എന്ന് മാറ്റി തരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ നല്ല അട്ടിപൊളി ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ് ഐസ്ക്രീം നമുക്ക് തന്നെ തയ്യാറാക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കാം. നമുക്ക് അട്ടിപൊളി ടേസ്റ്റിലൊരു ചോക്ലേറ്റ് ഐസ്ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഒരു കയ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഫാമിലിയായിട്ടും കുട്ടികൾക്കൊപ്പം കഴിക്കാൻ പറ്റും. അവർക്കും ആവശ്യം പോലെ ധാരാളം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതായത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താലും ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് പാലാണ് നമ്മളെടുത്തേക്കുന്നത്. 250 ml ഒരു കപ്പ് പാല് നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലൊന്ന് ചൂടാക്കാനായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഇത്രയേ നമുക്ക് ആഡ് ചെയ്യുക. നമ്മൾ തൽക്കാലം കുറച്ച് ഐസ്ക്രീമേ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റു എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും എടുക്കാം. അപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും കൂടെ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. നല്ല തിളയൊക്കെ വരുന്നുണ്ട്. അത് തിളച്ച് തൂങ്ങിപ്പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസിൻ്റെയും നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഷുഗർ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ അര കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് അതാണ് നമ്മൾ അര കപ്പ് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ലതുപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. വളരെ ചെറിയൊരു പ്രശ്നം കാണാൻ നല്ല ചൂട് പാലായതുകൊണ്ട് നല്ലതുപോലെ മെൽറ്റായിക്കോളും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ ആവുന്നത് വേണ്ട. പിന്നെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡർ. നമുക്ക് 1 teaspoon കൊക്കോ പൗഡർ നമ്മളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുക്കണം. നല്ലൊരു സ്റ്റീൽ അരിപ്പ ഉണ്ടെങ്കിൽ അതിലെ ഒഴിച്ച് നല്ലപോലെ അരിച്ചെടുത്ത് ഈ കട്ടയൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ നമ്മളത് ഒന്ന് അരിച്ചെടുത്ത് തണുക്കാനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പ്. ഇത് 1/8 teaspoon ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാമെന്ന് വേണ്ടത്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന ബൗളും നമ്മൾ അതിൻ്റെ ബ്ലേഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 1 cup ക്രീമാണ് നമ്മളിതിലേക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. നമുക്ക് ഈ 1 cup ക്രീം നമുക്ക് നല്ലതുപോലെ വിപ്പ് ചെയ്യണം. വിപ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ വിപ്പ് ചെയ്ത് സ്റ്റിഫാക്കുകയൊന്നും വേണ്ട. ഒരു ചെറിയൊരു ഒരു ക്രീമി സ്ട്രെച്ചിലോട്ട് എടുത്താൽ മതി. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് അത്രയും സ്റ്റിഫാക്കേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സെക്കൻഡായിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് അതായത് ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കേൾക്കുന്നവർക്ക് എൻ്റെ സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചില സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനൊരു വിയേർഡ് സൗണ്ട് കേൾക്കുന്നത്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ വിപ്പ് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ് സ്റ്റിഫ് ആക്കരുത്. ഒരു ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മതി. ഒരുപാട് സ്റ്റിഫായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐസ്ക്രീം റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവത്തിൽ നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ മെൽറ്റ് ആവണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും അതാണ് ഐസ്ക്രീമിൻ്റെ നമ്മൾ ഒരു ട്രഡീഷണൽ വേ എന്ന് പറയുന്നത്. കല്ല് വലിപ്പിക്കുക എന്നല്ലേ അതൊരു സുഖമില്ലാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ അധികം വിപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റും നമ്മുടെ വിപ്പിംഗ് ക്രീമും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റണം. അതിപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലാണ്. കാരണം എൻ്റെ ഇത്രയും ബൗൾ ഫ്രീസറിൽ കൊള്ളത്തില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ സെയിം ഇരിക്കുന്ന ബൗളിൽ തന്നെ വെക്കാം. അതിന് യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വേറൊരു ബൗളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ ആയിട്ടില്ല, അതിൻ്റെ മിക്സ് നമ്മൾ മാറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രീമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഫ്രിഡ്ജിൽ 1 hour നമുക്കിത് വെക്കണം. എന്നിട്ട് നമുക്ക് പുറത്തെടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ചോക്കോ ചിപ്സൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് 1 hour ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം.
അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്കോ ചിപ്സ് ആക്കിയതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് ചോക്കോ ചിപ്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ അത് മേടിച്ച് നമ്മുടെ ഐസ്ക്രീമിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ചോക്കോ ചിപ്സ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സാധനമാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഇത് മിക്സാക്കിയിട്ട് നമ്മൾ ഏത് പാനിലാണോ അല്ലെങ്കിൽ ഐസ്ക്രീം ബൗളിലാണോ ട്രെയിലാണോ നമ്മൾ സെറ്റ് ചെയ്ത് ആ ഒരു ട്രെയിനിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് മാത്രമേ ആഡ് ചെയ്തിരുന്നു. നമ്മൾ ഇവിടെ പിള്ളേരില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ അത് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള പാത്രത്തിൽ അല്ലെങ്കിൽ ട്രെയിലേക്ക് നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ രണ്ട് ട്രെയിലേക്കാണ് നമ്മൾ ഈ ക്രീം മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ് ട്രെയിലാണെങ്കിൽ ഗ്ലാസ് ട്രെയിൽ ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് ട്രെയിൽ ആണെങ്കിൽ പ്ലാസ്റ്റിക് ട്രെയിൽ ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ വാങ്ങുന്ന പഴയ ബൗളിൽ അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിയ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇത് മാറ്റി ഫ്രീസറിൽ വെക്കാം. ഹോൾ നൈറ്റ് വെക്കുന്നതായിരിക്കും ഇപ്പോൾ എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അതായത് പകൽ സമയത്ത് ഒരു ഉച്ചയൊക്കെ എടുത്ത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ രാത്രിയാണ് നമ്മുടെ ഐസ്ക്രീമൊക്കെ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കും. ഞാനിപ്പോൾ രണ്ട് ട്രെയിലേക്കാണ് വെച്ചേക്കുന്നത്. അതിപ്പോൾ ട്രെയിൽ ഇല്ലാതൊന്നും മാറ്റി അടിച്ചടിക്കട്ടെ. ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് മാറ്റിയിട്ട് ഇത് വെക്കാറുണ്ട്. എനിക്കിപ്പോൾ രണ്ട് ട്രേക്കുള്ള ക്രീമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് നമ്മളെടുത്ത് ഒരു കപ്പ് പാല്, അര കപ്പ് ഷുഗർ, പിന്നെ വരുന്ന ഒരു കപ്പ് വിപ്പിംഗ് ക്രീം, ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് എനിക്ക് ഏകദേശം ഒരു 6-7 കപ്പോളം ഐസ്ക്രീം നമുക്ക് സഫിഷ്യൻ്റായിട്ട് എല്ലാവർക്കും കഴിക്കാൻ കിട്ടും. കുറച്ച് നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് കുറച്ചുകൂടെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഐസ്ക്രീമൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കയ്പൊന്നും ഇല്ലാതെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ചോക്ലേറ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രെയും നമ്മൾ ഫ്രീസറിലേക്ക് ഓവർ നൈറ്റ് വെക്കാനാണ്. അപ്പോൾ നമുക്കിനി ബാക്കി ഐസ്ക്രീം എടുക്കുന്നത് നമ്മൾ അടുത്ത ദിവസം രാവിലെ ആയിരിക്കും നമ്മൾ ഐസ്ക്രീം പുറത്തെടുക്കുന്നുണ്ടാവാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മുടെ ഐസ്ക്രീം ട്രേ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ നല്ല കട്ടിയായിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം കൊതിയുള്ള ആരോ വന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. എൻ്റെ കൈവരൽ പാടെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഐസ്ക്രീം നമ്മൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ മൂന്ന് ബൗളിലേക്കാണ് നമ്മൾ ഐസ്ക്രീം നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം സെർവ് ചെയ്യുന്ന സ്പൂണൊന്നും വീട്ടിലില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്പൂൺ വീട്ടിലുണ്ടായാലും മതി. നമുക്ക് അതിൽ വേണമെങ്കിലും നമുക്ക് സ്കൂപ്പ് ചെയ്യുന്ന സംഭവം ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്പൂണിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഐസ്ക്രീം സെർവ് ചെയ്യാമെന്നുള്ള. അപ്പോൾ എൻ്റെ പുറത്ത് കുറച്ച് ചോക്കോ ചിപ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് അവൈലബിൾ ആയിട്ട് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചോക്ലേറ്റ് ചിപ്സ് ഇട്ടാലും മതി. നമുക്ക് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഗംഭീരമായിരിക്കും. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമൊക്കെ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല സിൽക്കി ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം വായിലിട്ട തന്നെ ഇങ്ങനെ അലിഞ്ഞ് ഇങ്ങനെ മെൽറ്റായിട്ട് പോകുന്ന നമ്മുടെ അടിപൊളി കിഡ്ലൻ ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം നമ്മൾ ചെയ്തിട്ടുണ്ട്. കയ്പോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അടിപൊളി ടേസ്റ്റ്, ആ ചോക്ലേറ്റിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ചോക്ലേറ്റ് ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഐസ്ക്രീം എന്തായാലും വളരെ ചിലവൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ പറ്റും. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ. ബൈ ഫ്രണ്ട്സ്.